കോൺഗ്രസ് ചതിച്ചതുകൊണ്ടാണ് ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കിയതെന്ന് തീവ്രവാദ സംഘടനയായ ബോഡോ ലിബറേഷൻ ടൈഗേഴ്സിന്റെ മുൻ നേതാവും നിലവിൽ ബി പി എഫ് അധ്യക്ഷനുമായ ഹഗ്രാമ മൊഹിലാരി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. അസമിനെ വിഭജിച്ച് ബോഡോലാൻഡ് സംസ്ഥാനം രൂപീകരിക്കുകയാണ് ലക്ഷ്യമെന്നും ഹഗ്രാമ വ്യക്തമാക്കി. ഗോഹത്തിയിലെ താൽക്കാലിക ഹെലിപാഡിൽ നിന്ന് പ്രചരണത്തിനായി പുറപ്പെടുകയാണ് മുൻ ബോഡോ ലിബറേഷൻ ടൈഗർ നേതാവും ഇപ്പോൾ ബോഡോലാൻഡ്സ് പീപ്പിൾ ഫ്രണ്ട് അധ്യക്ഷനുമായ ഹഗ്രാമ മൊഹിലാരി. സായുധ പോരാട്ടം കൊണ്ട് ബോഡോലാൻഡ് സംസ്ഥാനം രൂപീകരിക്കാനാകില്ല എന്ന് വ്യക്തമായതോടെയാണ് രാഷ്ട്രീയത്തിലിറങ്ങിയതെന്ന് മൊഹിലാരി ഗോഹത്തിയിൽ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. കോൺഗ്രസ് ചതിച്ചതുകൊണ്ടാണ് ഇത്തവണ ബി ജെ പിക്കൊപ്പം ചേർന്നത്. ബി ജെ പിയുമായി സഹകരിച്ച് ബോഡോലാൻഡിലെ മുഴുവൻ സീറ്റിലും ഹഗ്രാമയുടെ പാർട്ടി മത്സരിക്കുന്നുണ്ട്. ശാസന കിയാ ഹൈ ലക്കിൻ ആസാം കാ പീപ്പിൾ കാ ജോ എസ്പെക് ഹൈ ഉസ്കോ കർ നഹീ പായാ ഇസിലിയേ ഇസി ബാർ ആസാം കാ ജിത്നാ ജാതി ജനഗോഷ്ഠി ഹൈ പരിവർത്തൻ ചാഹിയേ ഇസിലിയേ ബി ജെ പി കെ സാത്ത് ഹം അലയൻസ് കിയാ ഹൈ. ബോഡോലാൻഡ് ടെറിട്ടോറിയൽ കൗൺസിലിന് കീഴിലാണ് നിലവിൽ ബോഡോലാൻഡ് മേഖല. അതിലെ അംഗം കൂടിയാണ് മൊഹിലാരി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി പി എഫ് ബോഡോലാൻഡിൽ 12 സീറ്റ് നേടി. ഇത്തവണയും ആ സീറ്റ് ബി പി എഫിന് തന്നെ കിട്ടും. ബോഡോലാൻഡ് സംസ്ഥാനം രൂപീകരിക്കാനുള്ള രാഷ്ട്രീയ സമ്മർദ്ദം ബി ജെ പിക്ക് മേൽ ശക്തമാക്കുമെന്നും മൊഹിലാരി പറഞ്ഞു. ബി ജെ പി സഖ്യത്തിലൂടെ ബോഡോലാൻഡ് ജനതയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസമാണ് ബി പി എഫ് നേതാവ് പ്രകടിപ്പിക്കുന്നത്. ഗോഹത്തിയിൽ നിന്നും പി ആർ സുനിൽ, ഏഷ്യാനെറ്റ് ന്യൂസ്.